ിലേക്ക് പോവുകയാണ്. അവിടെ നേരത്തെ കളക്ടറേറ്റിലേക്ക് ബി ജെ പി മാർച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അവിടെ വീണ്ടും സംഘർഷ സാഹചര്യമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വിവരങ്ങളുമായി ചെയ്യുന്നത് ശ്രാവൺ. നേരത്തെ നമ്മൾ പോലീസ് ഒരു വട്ടം ജലപീരങ്കി പ്രയോഗിക്കുന്നത് കണ്ടതാണ്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്ന് വേണം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ വീണ്ടും എന്താണ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്? എന്താണ് വിവരങ്ങൾ? ഇതിന് ബി ജെ പിയുടെ കളക്ട്രേറ്റ് മാർച്ചിൽ നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതാണ്. അവിടെ ബാരിക്കേഡ് വലിച്ചിടാൻ ബി ജെ പി പ്രവർത്തകരുടെ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതിനിടെയാണ് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചത്. ഏറെ നേരം ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും അവിടെ നിന്ന് പിരിഞ്ഞു പോയില്ല ബി ജെ പി പ്രവർത്തകർ. ഇപ്പോൾ അവരെ ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകരെ ഇവിടെ തന്നെ കളക്ട്രേറ്റ് ഗേറ്റിനുള്ളിൽ തുടരുന്ന പ്രവർത്തകരെ ഇതാ ബി ജെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ കൂട്ടം പ്രവർത്തകർ തുടക്കത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്നാൽ പ്രകടനമെത്തി ഉടൻ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിൽ വലിയ പ്രതിഷേധം ആദ്യമുണ്ടായി. ഇ പി ദിവ്യയ്ക്ക് സംരക്ഷണം ഒരുക്കുന്ന പോലീസിനെതിരെ ജില്ലാ കളക്ടർക്കെതിരെ അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് കളക്ട്രേറ്റ് മാർച്ച് ബി ജെ പി സംഘടിപ്പിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്ത പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഈ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച് ഈ ഗേറ്റിന് മുന്നിൽ കൂടിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പോലീസ് വാഹനത്തിലേക്ക് നീക്കുകയാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ പ്രതിഷേധം വീണ്ടും സമരങ്ങൾ അവസാനിക്കുന്നില്ല. കണ്ണൂരിൽ പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല. ഈ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഉണ്ടായ പ്രതിഷേധങ്ങൾ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത് അത് ഈ പി പി ദിവ്യ ഇതുവരെയും ഈ പ്രതി ചേർത്ത് 5 ദിവസം കഴിഞ്ഞിട്ടും ചോദ്യം ചെയ്യാത്ത നടപടിക്ക്